അതേസമയം ഇ പി ജയരാജൻ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടില്ല. വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് ചേരുന്നു. വിഷ്ണു കരുണാകരൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി ജയരാജൻ എത്താൻ സാധ്യതയില്ല എന്ന് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഏറെക്കുറെ വ്യക്തമായിരുന്നു. ഇന്ന് അദ്ദേഹം പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിൽ തന്നെയും അതിനകത്ത് വലിയ വലിയ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പരേഷ്, ഇന്ന് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്കിടെയുള്ള സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിക്കുന്ന ഒരു ദിവസമാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ പി വി അൻവർ എം എൽ എ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളിലെല്ലാം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അൻവറിന്റെ പരാതി പരിശോധിക്കേണ്ടതാണെന്ന് നേതൃത്വത്തിന്റെ പൊതു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നീക്കിയതോടെ ഇ പി ജയരാജനെ ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ തന്നെ ഇന്ന് ആ സ്ഥാനത്ത് തുടരാത്തതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ന് ഈ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടില്ല, പങ്കെടുക്കുന്നില്ല എന്നുള്ള വിവരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. എന്നാൽ ആ സമയത്ത് പോലും ഇന്ന് പാർട്ടി പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും അതോടൊപ്പം മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണവും ഒക്കെ തന്നെയാണ്. അതിലേതായാലും ഒരു തീരുമാനം ഈ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് എന്തായാലും അറിയാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് പാർട്ടി പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും കൃത്യമായി ഇതിൽ ഇടതുമുന്നണി ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ നേരിടേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി തന്നെ ഈ വിഷയം പരിശോധിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രധാനമായും ഇന്നത്തെ പാർട്ടി ചർച്ചയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളും അത് തന്നെയായിരിക്കും. മനീഷ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ആരംഭിച്ചോ? ആരംഭിച്ചിട്ടില്ലല്ലോ അല്ലേ? സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കുക. ഏതായാലും നിലവിൽ ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പാർട്ടി ചർച്ച ചെയ്യുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതിയ കൺവീനറായ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചത്. എന്തൊക്കെ ചർച്ച ചെയ്യുമെന്ന് നിങ്ങളോട് മുൻകൂട്ടി പറയാൻ കഴിയില്ല. തന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ടി പി രാമകൃഷ്ണൻ നേരത്തെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി.